പലയിടത്തും പൊതു ശൗചാലയങ്ങൾ എത്രത്തോളം വൃത്തിഹീനമാണെന്ന് നമുക്കറിയാം. പൊട്ടിയൊലിക്കുന്ന പൈപ്പും പൊട്ടിപ്പൊളിഞ്ഞ സീറ്റും വൃത്തിഹീനമായ തറയും കണ്ടാൽ സഹിക്കില്ല. പൊതു ഇടമായതുകൊണ്ട് അത് വേണ്ട രീതിയിൽ വൃത്തിയാക്കി വയ്ക്കാൻ ആരും മെനക്കെടാറില്ല. എന്നാൽ ടോക്കിയോ ഇതുവരെയും ആരും പരീക്ഷിക്കാൻ ധൈര്യപ്പെടാത്ത രീതിയിലുള്ള ഗ്ലാസ് മോഡൽ ടോയ്ലറ്റുകൾ അടുത്തിടെ പണി കഴിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പ്രത്യേകത അതിന് ഗ്ലാസ്സാണ് ചുറ്റിലും എന്നതാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിനകത്ത് ഇങ്ങനെയിരിക്കാം. കേൾക്കുമ്പോൾ ഒരു പക്ഷേ അയ്യേ ഇതെന്ത് ടോയ്ലറ്റ് എന്ന് തോന്നുമെങ്കിലും ടോക്കിയോ പാർക്കുകളിലെ ടോയ്ലറ്റുകളെ കൂടുതൽ ആകർഷകമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു പരീക്ഷണം അവർ നടത്തുന്നത്. പലപ്പോഴും ശുചിമുറി തുറന്നു നോക്കുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ വൃത്തി അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത്തരം ടോയ്ലറ്റുകളുടെ യുക്തി എന്തെന്നാൽ, ഉപയോഗിക്കേണ്ടവർക്ക് പുറത്തുനിന്ന് തന്നെ അതിൻ്റെ വൃത്തിയും സുരക്ഷയും പരിശോധിച്ച് ഉറപ്പിക്കാം എന്നതാണ്. പ്രിഡ്സ്കർ സമ്മാന ജേതാവായ ഷിഗേരു ഭാൻ എന്ന ആർക്കിടെക്റ്റാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റുകൾ കൂടുതൽ ആകർഷകമാക്കുന്നതിന് ഹൃദ്യമായ നിറങ്ങളും പുതിയ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിരിക്കുന്നു. പാർക്ക് പോലുള്ള സ്ഥലങ്ങളിലെ ശുചിമുറികളിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ശുചിത്വവും അകത്ത് ആരെങ്കിലുമുണ്ടോ എന്നതുമാണ്. എന്നാൽ ഇത്തരം ഗ്ലാസ് ചുമരുകൾ ഇതിൻ്റെ രണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഗ്ലാസ് വഴി അകത്താരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. കൂടാതെ ടോയ്ലറ്റ് വൃത്തിയാണോ എന്നതും അകത്ത് കയറാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആർക്കിടെക്റ്റ് ഷിഗേരു ഭാൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഇത്തരം ഗ്ലാസ് ടോയ്ലറ്റുകളിൽ ഇരുന്നാൽ അപ്പോൾ പുറത്തുള്ള ഒരാൾക്ക് നമ്മളെ വ്യക്തമായി കാണാൻ സാധിക്കില്ലേ എന്നത്. എന്നാൽ അത്തരം ഒരു ആശങ്കയും വേണ്ടെന്ന് ഭാൻ പറയുന്നു. കയറി വാതിൽ ലോക്ക് ചെയ്താൽ ചുമരുകൾ മങ്ങാൻ തുടങ്ങും. പിന്നെ വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് നമ്മെ കാണാൻ സാധിക്കില്ല. പക്ഷേ അകത്തിരിക്കുന്ന വ്യക്തിക്ക് ഗ്ലാസ് മങ്ങിയോ എന്നറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കയറിയാൽ ടോയ്ലറ്റ് ലോക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് അധികൃതർ പറയുന്നു. ഗ്ലാസ് മങ്ങുന്ന സിസ്റ്റം എങ്ങാനും കേടായാൽ മങ്ങിയിട്ടുണ്ടാകും എന്ന് കരുതി അകത്ത് കയറി കാര്യം സാധിക്കുന്നവരുടെ കാര്യമാണ് കഷ്ടം. നിപ്പോൺ ഫൗണ്ടേഷൻ്റെ കീഴിൽ ടോക്കിയോ ടോയ്ലറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ ടോയ്ലറ്റുകൾ പണിയുന്നത്. ഷിഗേരു ഭാനിനെ കൂടാതെ 15 ആർക്കിടെക്റ്റുകൾ കൂടി ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പദ്ധതിക്ക് കീഴിൽ 17 ശുചിമുറികളാണ് ഫൗണ്ടേഷൻ പണിയാൻ ആഗ്രഹിക്കുന്നത്. പച്ച, നീല, മഞ്ഞ, പിങ്ക് എന്നീ നിറത്തിലുള്ള ഗ്ലാസ് ചുമരുകളാണ് ടോയ്ലറ്റുകളിൽ ഉപയോഗിക്കുന്നത്. പൊതു ശൗചാലയങ്ങളിൽ ഇതോടെ മടി കൂടാതെ ആളുകൾക്ക് പോകാൻ സാധിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്.